Hi friends, Shivashailam Motor Care is over. I am going to show you a new video. Video nu paranju kaniyal ee window ee kore prashnangal undu idu vera accident aaya vandi aanu idu full repair cheythu kondu vannirikkuyana appo adu gear nathu kore problem pinne steering problem power window problem ane kore prashnangal undu idu ee condition nathu recovery aanu namma eduthu kondu vannirikkunathu adu ella nammal repair cheyna video laanu cheyan povunathu appo namaku vandi onnu start cheythu nokkam vandi start cheythu okay drive it again. Drive it to one depogonilla. One day in the la. Drive it on a gun, one day in the la. One day in the la, drive it again. One day there another nicuana. But then that drive blinky is ordering. Drive blinky, you know, one day in the la. Idana one day here the carnival complaint. നമ്മള് ബാക്കി ഏത് റിവേഴ്സ് ഇട്ടാലും അത് ബ്ലിങ്ക് ചെയ്യും ഡ്രൈവ് ഇട്ടാലും ബ്ലിങ്ക് ചെയ്യും ഏത് ഗിയറിലായാലും വണ്ടി ബ്ലിങ്ക് ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ വണ്ടി നീങ്ങത്തില്ല അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്താണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നതെന്ന് വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഇതാണ് ഇതിൻ്റെ ഒ ബി ഡി പോർട്ട് ഇത് മൊത്തം ഇളക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇവിടെ കിടക്കുന്നത് ഇത് താഴെ വരുന്ന സാധനമാണ് ഇത് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വണ്ടി സ്കാൻ ചെയ്യുകയാണ് ഓട്സോകം സിസ്റ്റം സെലക്ഷൻ ട്രാൻസ്മിഷൻ കൺട്രോൾ മോഡ്യൂൾ റീഡ് ഡി ടി സി അപ്പോൾ ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ പ്രഷറിൻ്റെ പ്രഷറാണ് കാണിക്കുന്നത് പിന്നെ വെഹിക്കിൾ സ്പീഡ് അത് എ ബി എസിനകത്ത് ഇതുകൊണ്ട് കാണിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഗിയറിൽ കാണിക്കുന്ന കംപ്ലൈൻറ്റ് മെയിൻ കംപ്ലൈൻറ്റ് ഇതാണ് ഓയിൽ പ്രഷർ കംപ്ലൈൻ്റ് ആയതാണ് ഈ ഗിയറിനകത്ത് ഇങ്ങനെ കാണിക്കുന്ന കംപ്ലൈൻറ്റ് അപ്പോൾ അത് മെക്കട്രോണിക്കിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ മെക്കട്രോണിക്കിന് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മെക്കട്രോണിക്ക് ഒന്ന് ഇളക്കി നോക്കാം മെക്കട്രോണിക്ക് ഇളക്കി എടുക്കാം മെക്കട്രോണിക്കിനകത്ത് എന്തോ കംപ്ലൈൻറ്റ് എന്നറിയാം നമുക്ക് ഇളക്കി എടുക്കാം അതിനെ ഇലക്ട്രോണിക് ഇളക്കാം ഇലക്ട്രോണിക് ഇളക്കാൻ വേണ്ടി മുകളിലെ ബോൾട്ടും അടിയിലെ ബോൾട്ടും മൊത്തം 7 ബോൾട്ട് ഇളക്കിയാൽ മതി ഇലക്ട്രോണിക് ഇളക്കിയെടുക്കാം പിന്നെ ഇതുണ്ട് ഈ സ്പീഡ് സെൻസർ ഇങ്ങനെ തിക്കിയാൽ മതി ഇളകി വരും ഇതാണ് സ്പീഡ് സെൻസർ തിക്കി കഴിഞ്ഞാൽ ഇളക്കി വരും ചുമ്മാ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനം മെക്കട്രോണിക്ക് ഊരി നമുക്ക് വെളിയിലെടുക്കാം അപ്പോൾ ഇതാണ് മെക്കട്രോണിക്ക് ഈ മെക്കട്രോണിക്കാണ് ഇപ്പം പ്രോബ്ലം കാണിക്കുന്നത് ഇത് നമുക്ക് ഒന്ന് എന്താണ് പ്രോബ്ലം എന്നൊന്ന് ഇളക്കി റിപ്പയറിങ് ഒന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് നമുക്ക് ഇതാണ് ഇതിൻ്റെ മോട്ടർ ഇത് മോട്ടർ ഇത് പമ്പ് അപ്പം നമുക്ക് ഇതിനകത്ത് എന്താണ് പ്രോബ്ലം എന്ന് ആദ്യമേ ഈ മോട്ടർ ഇളക്കി ചെക്ക് ചെയ്യാം ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മോട്ടർ ഇത് അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്പെൻസറാണ് ഈ മോട്ടറും പമ്പുമായി പിടിപ്പിച്ചിരിക്കുന്നതാണ് പമ്പിനെ കറക്കാൻ വേണ്ടി ഇതാണ് പ്രഷർ എക്യുപ്മെൻ്റ് ഇതൊന്ന് പിടിക്കും ഇതൊന്ന് ഇളകട്ടെ ഓക്കെ
എടുത്തോ എടുത്തോ എടുത്തോണ്ടിരിക്കുകയാണ് എടുത്തോ. ഇതാണ് ഓയിൽ പമ്പ്, ഓയിലിനെ പമ്പ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ച് ഓയിൽ നിറച്ചിരിക്കുകയാണ്. കാര്യം ഇതിനകത്ത് എവിടെയാണ് ലീക്കെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ നിറച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എയർ കൊടുത്ത് ചെക്ക് ചെയ്യുന്നത് ഈ ഹോൾ വഴി, അതായത് പമ്പ് ഓയിൽ തള്ളുന്ന ഹോൾ ഇതാണ്. ഈ ഹോൾ വഴി ആണ് നമ്മൾ എയർ കൊടുക്കുന്നത്. എന്നാലേ അറിയാൻ പറ്റൂ എവിടെയാണ് ലീക്ക് വരുന്നതെന്ന്. ആ ലീക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏ അറിയാൻ പറ്റത്തുള്ളൂ. ആ തുറന്നോ, എയർ തുറന്നോ, ചെറുതായിട്ട് എയർ തുറക്ക്. കണ്ട കണ്ട ഇവിടെ ലീക്കാണ്, ഈ ഭാഗത്ത് കണ്ട എയർ ലീക്കാവുന്ന കണ്ടോ. ഈ ലീക്ക് ഉണ്ടായതുകൊണ്ടാണ് ഓയിൽ പ്രഷർ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ഓയിൽ ലീക്ക്, ഈ ലീക്ക് മാറിയാൽ മാത്രമേ ഇത് ഓക്കെ ആവത്തുള്ളൂ. ഇതാണ് നമ്മുടെ മെക്കട്രോണിക്കിനകത്ത് പ്രശ്നം. നമുക്കിത് ഇളക്കി നോക്കാം, ഇതിനകത്ത് എങ്ങനെയാണ് ലീക്കാവുന്നതെന്നുള്ളത്, എന്താ ബോൾ ബോഡിക്ക് കംപ്ലൈൻ്റ് എന്നുള്ളത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതാണ് നമ്മൾ ഗിയറുകൾ ചേഞ്ച് ആക്കുന്ന പിസ്റ്റൺ. ഇത് നാലെണ്ണം വരുന്നുണ്ട്. ഇതുകൊണ്ട് ഗിയറുകൾ ചേഞ്ച് ആക്കുന്നത്, ഇതിനകത്താണ് ഗിയർ ചേഞ്ച് ആക്കുന്നത്. ഇതാണ് മെക്കട്രോണിക്കിൻ്റെ ഇപ്പുറ സൈഡ്. നമ്മൾ ഇതും കൂടെ ഇളക്കണം, ഇളക്കിയിട്ട് മാത്രമേ ഇതളവി വരത്തുള്ളൂ, ഈ വാൽ ബോഡി ഇളക്കിയെടുക്കാൻ പറ്റൂ. ഇതാണ് നമ്മൾ മെക്കട്രോണിക്കിനകത്ത് വരുന്ന ബോർഡ്. ബോർഡ് ഇതിനുള്ളിൽ വരും. ഇത് അതിൻ്റെ സ്പീഡ് സെൻസറാണ്, ഇത് എഞ്ചിൻ്റെ സ്പീഡ് അറിയുന്ന സെൻസറ്. ഇതാണ് അതിനകത്ത് വരുന്ന ബോർഡ്. ഇതിനകത്ത് അങ്ങനെ കുഴപ്പം വരാറില്ല. ഏറ്റവും കൂടുതൽ മെക്കട്രോണിക് ബാൽ ബോഡിക്കകത്താണ് പ്രശ്നം വരുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ ക്ലച്ചിൻ്റെ ആ പിസ്റ്റൺ വരുന്നത്. പിസ്റ്റൺ വരുന്ന ഭാഗം ഇതാണ്. നമ്മൾ ഈ ക്ലച്ചിൻ്റെ ഈ പിസ്റ്റൺ രണ്ടെണ്ണം വരും. ആ രണ്ട് പിസ്റ്റനും ഇളക്കി മാറ്റി ഇതിനകത്ത് സർക്കിളിപ്പ് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഈ വാൽ ബോഡി ഇളക്കി എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ക്ലച്ചിൻ്റെ ഈ ഭാഗത്ത് വരുന്നത്. ഇതിനുള്ളിൽ വരുന്ന പിസ്റ്റനകത്ത് വരുന്ന പിസ്റ്റൺ ഇതിനുള്ളിലാണ് വരുന്നത്. ഇത് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഈ വാൽ ബോഡി ഇളക്കിയെടുക്കാൻ പറ്റൂ. ഇതാണ് വാൽ ബോഡി. ഇതാണ് ഇതിനുള്ളിൽ വരുന്ന ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടറാണ്. ഇതിൻ്റെ പാക്കിങ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ വാൽ ബോഡിക്കകത്താണ് നമ്മളെ പ്രശ്നം. അതെന്തുവാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ സോളിനോഡ്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ലീക്ക് കണ്ടത്. സോളിനോഡിൻ്റെ ഇതാണ് അതിൻ്റെ പാക്കിങ്. ഇതിനുള്ളിലാണ് അതിൻ്റെ ഈ രണ്ട് ബോള് വരും. ഇതായി ഹോളായിട്ട് രണ്ട് ബോള് വരും. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇപ്പോൾ കംപ്ലൈൻറ്റ് കാണുന്നത്. അത് നമുക്ക് നോക്കാം, അത് പാക്കിങ്ങിൻ്റെ പ്രശ്നമാണോ സോളിനോഡിൻ്റെ പ്രശ്നമാണോ എന്ന് നോക്കാം. ഇതാണ് നമ്മൾ പ്രഷർ അക്യുമുലേറ്റർ. അക്യുമുലേറ്ററിൻ്റെ അവിടുന്ന് ലീക്കിട്ട് കാണിക്കുന്നുണ്ട്. അത് ആ സൈഡ് ചേർന്നാണ് വരുന്നത്. അക്യുമുലേറ്ററിൻ്റെ ഓറിങ് അവിടെ കട്ടായിരിക്കുകയാണ്. ഓറിങ് കട്ടായിട്ടുണ്ട്. ഇവിടെ നിന്നായിരിക്കും ലീക്ക്. എന്തായാലും നമുക്ക് വേറെ പാക്കിങ്ങും മാറി ഓറിങ്ങും മാറി സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇളക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് പോകാം. നമ്മൾ വാഷ് ചെയ്യുന്നത് പെട്രോൾ വെച്ചാണ് വാഷ് ചെയ്യുന്നത്. പെട്രോൾ വാഷ് ചെയ്ത് എയർ അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നതിൽ തുടങ്ങാം. നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് ഓക്കെ ആക്കി. ഇതാണ് ഇതിൻ്റെ വാൽ ബോഡി. എല്ലാം ക്ലീൻ ചെയ്ത് ഓക്കെ ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിന് സെറ്റിംഗ് തുടങ്ങാം. ഇതുകൊണ്ട് ഈ കാണുന്ന ഭാഗത്തായിട്ട് ഒരു രണ്ട് ബോള് വരും. രണ്ട് ബോള് ഈ സോളിനോട് വരുന്ന ഈ ഭാഗത്ത് രണ്ട് ബോള് വരും. അതുകൊണ്ട് ഈ ഭാഗത്ത് ഒരു ബോളും വരും. ഈ രണ്ട് ഭാഗത്തായിട്ടാണ് സോളിനോട് ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ സോളിനോട് ഫിറ്റ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ സോളിനോട്. സോളിനോട് ഫിറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് ഈ സോളിനോഡിൻ്റെ പാക്കിങ്. ഈ പാക്കിംഗ് ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പാക്കിങ്ങിനെ കറക്റ്റ് ചെയ്ത് വയ്ക്കണം. ഈ സൈഡിൽ രണ്ട് ബോൾ വരുന്നുണ്ട്.
ഇനി ഇറക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതാണ് ഇതിൻ്റെ ബോൾട്ടുകൾ. ഇതാണ് അതിൻ്റെ ബോൾട്ട്. നമ്മൾ സോളിനോട് സെറ്റ് ചെയ്ത് ഓക്കെ, ഈ സോളിനോടെല്ലാം ഓക്കെ ആയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇനി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടർ. ഈ ഓയിൽ ഫിൽട്ടർ ഇതിനുള്ളിലാണ് വരുന്ന ഓയിൽ ഫിൽട്ടർ. ഇത് നമ്മൾ സോളിനോട് സെറ്റ് ചെയ്യുന്ന ആ ഭാഗത്തായിട്ട് തണ്ട ഈ ബോഡിക്ക് ഉള്ളിലായിട്ടാണ് ഈ സാധനം വരുന്നത്. ഇത് നമ്മൾ ആ സോളിനോടിനെ ലോഡ് ചെയ്ത് നിർത്തുന്ന സംഭവമാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളിനോട് ഓറിങ്ങിനകത്ത് ചുമ്മാ ടൈറ്റ് ചെയ്ത് വെച്ച സാധനം, ഇതിനകത്ത് ഇറങ്ങിയതിന് ശേഷമാണ് അത് ടൈറ്റ് ആവുന്നത്. അതിനു വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണിത്. അപ്പോൾ ഇതാണ് ഇതിന് ഇതിൻ്റെ ഫിൽട്ടർ. അത് ഇതിനുള്ളിലാണ് വരുന്നത്. ഇത് വാൽ ബോഡി പാക്കിംഗ് ആണ്. പാക്കിങ് നമുക്ക് വാൽ ബോഡി ഉപയോഗിക്കാം. ഇതാണ് വാൽ ബോഡിയുടെ ബോൾട്ടുകൾ. ഈ ബോൾട്ടുകളാണ് നീളം കൂടിയ ബോൾട്ടും നീളം കുറഞ്ഞ ബോൾട്ടും വരുന്നുണ്ട്. നീളം കൂടിയ ബോൾട്ടുണ്ട്. വാൽ ബോഡി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ബോർഡ്. ഇതിനകത്താണ് നമ്മൾ ഇതിൻ്റെ ഡേറ്റയൊക്കെ ചെയ്തേക്കുന്ന ബോർഡ്. ഈ ബോർഡ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് ഈ സൈഡൊക്കെ കംപ്ലൈൻ്റ് ആയിപ്പോവാണെങ്കിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. പക്ഷേ ബോർഡിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു ബോർഡ് കിട്ടണം. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് മെക്കട്രോണിക് ഫുൾ സെറ്റായിട്ടേ മേടിക്കും കിട്ടും. ഏതാണ്ട് 180,000 രൂപയോ 170,000 രൂപയും കണ്ടാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ബോർഡ് കംപ്ലൈൻ്റ് ആയാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് കണ്ട ഈ സ്പീഡ് സെൻസർ ഇതെല്ലാം മോൾഡിങ് ആണ്. ഇതൊന്നും നമുക്ക് ഇളക്കി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം എടുത്ത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഏതാണ്ട് ഈ കാണുന്ന ഭാഗത്തായിട്ട് ഇത് ഈ ഭാഗത്തായിട്ട് അതിൻ്റെ ഇവിടെ ഒരു ഓറിങ് വരും. ഇതാണ് ഓറിങ്. ഈ ഓറിങ് ഈ ഭാഗത്തിടണം. ഈ പാത്രം തള്ളി അകത്തോട്ട് വെച്ചാൽ മാത്രമേ ഈ ബോർഡ് നമുക്കിതിൽ ഇറക്കാൻ പറ്റും. നമ്മളാണ്ട് ഈ ബോർഡ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ വെളിയിലിരിക്കുകയാണ്. അകത്തോട്ട് തള്ളി ചെയ്താൽ മാത്രമേ ഈ ബോർഡ് കറക്റ്റ് ഇനി ഇറങ്ങത്തുള്ളൂ. ഈ ഭാഗത്ത് കണ്ട ഇങ്ങനെ ഒരു ഓറിങ് ഉണ്ട്. പിന്നെ കണ്ട ഇവിടെ ഒരു ഓറിങ് ഉണ്ട്. ഓറിങ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഓറിങ് ഇതാണ് അതിൻ്റെ ബോൾട്ട്. ഈ കാണുന്ന ഇവിടെ ഒരു ബോൾട്ട്, ഇവിടെ ഈ ഭാഗത്ത്, ഈ ഭാഗത്ത്. ഇതാണ് പ്രഷർ അക്യുമുലേറ്റർ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഓറിങ് വേറെണ്ണം മാറിയിരിക്കുകയാണ്. ഇത് ഓറിങ്ങായിട്ട് മേടിക്കാൻ കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു പമ്പ് കടയിൽ നിന്ന് എടുത്തതാണ്. വേറെ ഇതിന് വരുന്നൊരു ഓറിങ്ങാണ്. നമ്മളിവിടെ നിന്ന് പമ്പ് കടയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഈ ഓറിങ് കട്ടായിരുന്നു. അപ്പോൾ ഓറിങ് നമ്മളിപ്പോൾ നേരെ മാറി. ഇതാണ് പ്രഷർ അക്യുമുലേറ്റർ. ഇതിനെ അടുത്ത് നമുക്കിത് സെറ്റ് ചെയ്യാം. നല്ല ടൈറ്റ് ചെയ്യണം. ഇതാണ് നമ്മളെ ക്ലച്ചിൻ്റെ പിസ്റ്റൺ വരുന്നതിൻ്റെ അവിടുത്തെ സ്ലീവാണ്. ഈ സ്ലീവ് ഇതിനുള്ളിൽ വരും. അതിന് രണ്ട് സ്ലീവാണ് വരുന്നത്. രണ്ട് ക്ലച്ചാണ് വരുന്നത്. രണ്ട് സ്ലീവും രണ്ട് പിസ്റ്റനുമാണ് വരുന്നത്. ഇവിടെ സർക്കിളിപ്പ് വരും. അതിനുള്ളിൽ പിസ്റ്റൺ വരും. പിസ്റ്റൺ ദാണ്ട് ഈ പിസ്റ്റനാണ് വരുന്നത്. ഈ പിസ്റ്റൺ നമ്മൾ ചുമ്മാ സർക്കിളിൽ പെട്ടതിന് ശേഷം ചുമ്മാ അത് ഇറക്കി വയ്ക്കും. ഈ ഭാഗത്തും ഈ ഭാഗത്തും വരും. ഇത് വ്യത്യാസമൊന്നുമില്ല. രണ്ടും സെയിമാണ്. വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മളിതിനുള്ളിൽ ശകലം ഓയിൽ പുരട്ടി ചുമ്മാ ഇറക്കി ഇറങ്ങിപ്പോവും. ഇതിനകത്ത് ഇറങ്ങിയിട്ട് രണ്ട് റാഡ്, ഈ റാഡ് വേറെ റാഡും കൂടെ ഉണ്ട്. ഇതിനുള്ളിൽ വരുന്നതാണ്. ഇതാണ് പിസ്റ്റനെ വർക്കാക്കുന്നത്.
ഈ ഭാഗത്തായിട്ട് ഈ സാധനം വരും, ഈ ഭാഗത്ത് വരും ബൂട്ട് ഡാമിൻ. ഇവിടെയുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓയിൽ നിറച്ച് നിർത്തിയേക്കുവാണ്. നമുക്കിനി എയർ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എയർ നമ്മൾ ചെക്ക് ചെയ്ത് നേരത്തെ ചെക്ക് ചെയ്ത കണക്ക് എയർ കൊടുത്ത് ചെക്ക് ചെയ്യാം അതിന് ലീക്ക് മാറിയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് ലീക്ക് ഉണ്ടോ ഇല്ലയോ. ഒന്ന് എയറും തുറക്ക്, എയർ അപ്പം നോക്കിയോ. ഇപ്പം ലീക്കില്ല, ഓക്കെ. നമുക്കിനി അക്യുമുലേറ്റർ ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഓയിൽ പമ്പ് എല്ലാം സെറ്റ് ചെയ്യാം. അക്യുമുലേറ്റർ ഇളക്കി മാറ്റിയിട്ട് ഓയിൽ പമ്പ് നമുക്ക് സെറ്റ് ചെയ്യണം. ഓയിൽ പമ്പ്, ഓയിൽ പമ്പിനകത്ത് തന്നെ ഇവിടെ ഒരു ഓറിംഗ് ഉണ്ട്. ഈ ഓറിംഗ് ഇടണം, അല്ലെങ്കിൽ ലീക്ക് വരും. ാണ് ഓയിൽ പമ്പ്. ഇനി നമുക്ക് മോട്ടർ സെറ്റ് ചെയ്യണം. മോട്ടറിൻ്റെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് കണക്ഷൻ വരുന്നത്. അത് നമ്മൾ അതിൻ്റെ താഴെ ഏതാണ്ട് ഈ ബോർഡിനകത്തുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസറാണ്. അതായത് ഈ മോട്ടറ് കറങ്ങുമ്പം ഈ പമ്പിനെ കറക്കാനുള്ള, പമ്പിൻ്റെ ഈ ഷാഫ്റ്റ് കറങ്ങാനുള്ള ഏതാണ്ട് ഈ ഡിസ്റ്റൻസറാണിത്. ഇങ്ങനെ കറങ്ങുന്നതാണ്. അപ്പം നമ്മൾ ഈ ഇതിൻ്റെ ഇതിനകത്ത് വയ്ക്കുക. ഇതിനകത്ത് വെച്ച് കൊണ്ട് മോട്ടറിനെ അളക്കുക. മോട്ടറിനെ ഇറക്കിയിട്ട് നമ്മൾ തന്നെ ഈ ഷാഫ്റ്റിൻ്റെ അറ്റത്ത് നമുക്ക് ഈ ഫ്ലവർ ഇട്ട് കറക്കാൻ പറ്റും. നമ്മളിങ്ങനെ കറക്കുമ്പോൾ ആ മോട്ടറിനകത്ത് ആ ഇത് കയറി സെറ്റാകും. എന്നിട്ട് മോട്ടറിൻ്റെ ബോൾട്ട് മുറുക്കിയാൽ മതി. ഇനി മോട്ടറിൻ്റെ ബോൾട്ട് മുറുക്കി പമ്പ് മുറുക്കി കഴിഞ്ഞാൽ കാരണം ഓക്കെ. അപ്പോൾ നമ്മൾ മെക്കട്രോണിക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുറമേയുള്ള ഈ ബോഡിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പാക്കിങ്, പാക്കിങ് പഴയത് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് സാധനങ്ങളൊന്നും മേടിക്കാൻ കിട്ടത്തില്ല. ഇത് നമ്മളല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നതാണ്. പാക്കിങ് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് വെച്ചിട്ട് ഹോൾഡ് ഇട്ടാൽ മതി. നമ്മൾ ഈ കാണുന്ന 1, 2, 3 വേണ്ടേ ഈ ഭാഗം 4, 5, 6 ബോൾട്ടാണ്. 7 ബോൾട്ട് നമ്മൾ ഈ സെറ്റായിട്ട് ഇളക്കുന്നതാണ്. ഈ കാണുന്ന ബോൾട്ടുകളെല്ലാം ഇതിൻ്റെ ഈ കാണുന്ന ഇത്രയും ബോൾട്ട് ഈ കവറിൻ്റെയും ആണ്. നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇളക്കുമ്പോൾ ഈ കാണുന്ന വലിയ ബോൾട്ടുകൾ മാത്രം ഇളക്കിയാൽ മതി. അടുത്ത് നമ്മൾ ഇതാണ്ട് ഇതിൻ്റെ ബാക്കി സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതാണ്ട് ഈ ഗിയർ ഷിഫ്റ്റ് ആവുന്നതിൻ്റെ ഇത് വെക്കുന്നതിന് ഒരു പൊസിഷനുണ്ട്. അത് നമ്മൾ വെർണിയർ വെച്ചിട്ട് 25 mm, അതാണ്ട് ഇങ്ങനെ 25 mm ഇത് അളന്ന് കറക്റ്റ് 25 mm അളക്കണം. 25 mm അളന്ന് സെറ്റ് ചെയ്ത് അതിൽ മാത്രമേ ഇത് നമുക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം എങ്ങനെയും വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൽ കയറൂല. അങ്ങനെ ഇത് 4 എണ്ണവും 25 mm അളന്നെടുക്കണം. 4 എണ്ണവും 25 mm കറക്റ്റ് 25 mm അളന്ന്. ഇതാണ് നമ്മൾ ഈ ഓയിൽ ചോർക്കുന്ന സ്ഥലം. ഇതാണ് ഈ ഓയിൽ ബോൾട്ട് ഓയിൽ ചോർക്കുന്ന സ്ഥലം. ഇതാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. ഇതാ ഈ മേൾവശത്തൂടെയാണ് ഓയിൽ ഒഴിക്കുന്നത്. മേളത്തെ ഈ അലങ്കി വഴിയാണ് ഓയിൽ ഒഴിക്കുന്നത്. ചോർത്തുന്നത് അടിവശത്തെ അലങ്കിയിലൂടെ. അപ്പോൾ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞു. നമുക്കിനി ഈ വണ്ടിയിൽ കയറ്റി സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മളെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ. ഇതിനകത്ത് ഇങ്ങനെയാണ് ഗിയർ ചേഞ്ച് ആവുന്നത്. ഇത് നമ്മളെ സാധാ ചേഞ്ചിങ് ആകുമ്പം ഇതുണ്ട്. ഓരോ ഗിയർ ഇങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്. സാധാ നമ്മളെ ചേഞ്ചിങ് ആകുമ്പം സാധാ ഇതും തന്നെയാണ് ഇതിനകത്തുള്ളത്. ഗിയർ വീലുകളും തന്നെയാണ് ഉള്ളത്. മെക്കട്രോണിക് മാത്രമുള്ള ഇലക്ട്രിക്കലായിട്ട് വരുന്നത്. പിന്നെ ഇതാണ്ട് ഇതാണ് ക്ലച്ച്. ഇതിനകത്ത് ഡബിൾ ക്ലച്ചാണ് വരുന്നത്. അതണ്ടേ ഡബിൾ ക്ലച്ചാണ് വരുന്നത്. ഇത് ഒരു ക്ലച്ചിൻ്റെ ഈ ഫോർക്ക്, ഇതൊരു ക്ലച്ചിൻ്റെ ഫോർക്ക്, രണ്ട് ക്ലച്ച്. ഇത് നമ്മളിങ്ങനെ ക്ലച്ചിനെ ലോക്ക് ചെയ്തിട്ടാണ് മെക്കട്രോണിക് ഇളക്കിയെടുക്കുന്നത്. ഈ ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ടൂള് ഉണ്ടാക്കിയെടുത്തതാണ്. അതണ്ട ഈ ടൂള്, ഈ ടൂള് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ലോക്ക് ചെയ്യാതെ ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് കയറ്റാൻ പറ്റത്തില്ല. തിരിച്ച് വയ്ക്കുന്ന സമയത്ത് നമ്മളിത്
മോട്ടർ കറക്റ്റ് ഗിയർ കറക്റ്റ് നോക്കി മോട്ടർ ആക്കിയതിന് ശേഷം മാത്രമേ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മോട്ടറാണെങ്കിൽ മാത്രമേ ഇത് സെറ്റ് ആവത്തുള്ളൂ, എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ ഗിയർ, മൊത്തം 7 ഗിയറാണ്. മെക്കട്രോണിക്ക് കയറ്റി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മെക്കട്രോണിക്ക് കയറ്റി കറക്റ്റ് പൊസിഷനിലാണെങ്കിലേ കയറത്തുള്ളൂ. പൊസിഷനാണെങ്കിൽ ടൈറ്റൊന്നും വരത്തില്ല, ഫ്രീ ആയിട്ട് കയറും. ഓക്കെ, ഇനി ബോൾട്ട് ഇടാം. അപ്പോൾ മെക്കട്രോണിക്ക് കയറ്റി നമ്മളിനി ഇനി ബോൾട്ട് പിടിപ്പിക്കുകയാണ്. 1, 2, 3 താഴെ 3 ബോൾട്ട്, 4, 5, 6, 7 ബോൾട്ടുണ്ട്. ആ ബോൾട്ട് മുറുകി കഴിയുമ്പോൾ അത് ഓക്കെ ആവും. അപ്പോൾ ഇനി ബോൾട്ട് മുറിക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ മെക്കട്രോണിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് സ്പീഡ് സെൻസർ. ഈ സെൻസർ ഇതാണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെച്ച് ഒരു ഈ ഹോൾ കയറി ലോക്ക് മാത്രമേ ആവത്തുള്ളൂ, ഇത്രയേ ഉള്ളൂ. ലോക്ക് ഓക്കെ, ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി ഈ സെറ്റാക്കിയൊന്ന് നോക്കാം. ഇപ്പം നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പാർക്ക് ബ്ലിങ്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പം വണ്ടി ന്യൂട്രലാക്കി ഡ്രൈവ് D1 ഫസ്റ്റ് ഗിയറായി. ഇപ്പോൾ വണ്ടി നമ്മുടെ വണ്ടി നീങ്ങാൻ തുടങ്ങി, സെക്കൻഡ് ഗിയറായി കഴിഞ്ഞു, തേർഡ് ഗിയറായി. ഇപ്പോൾ നമ്മളെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫോർത്ത് ഗിയറായി, ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തേർഡ് ഗിയർ റിട്ടേൺ മാറി. സിക്സ് ഗിയറായി, സെവൻ ഗിയറായി, ഫൈവ് ഗിയറായി, റിട്ടേൺ മാറി. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഗിയറുകളെല്ലാം ഓക്കെ ആയി. ഗിയറിൻ്റെ പ്രോബ്ലം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ വണ്ടി ഓക്കെ ആയി. വണ്ടി ഇപ്പം ഒരു 80 മൈൽ സ്പീഡ്, 80-ലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഓക്കെ, ഗിയറുകളെല്ലാം ഓക്കെ ആയി കഴിഞ്ഞു. ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേൺ മാറുന്നതെല്ലാം ഓക്കെ. ഗിയർ പ്രോബ്ലം സോൾവ് ആയി കഴിഞ്ഞിരിക്കുന്നു.